നമസ്കാരം. പാമ്പിനെ കുറിച്ചുള്ള എല്ലാ കഥകൾക്ക് പഞ്ഞമില്ലാത്ത നാടാണ് നമ്മുടേത്. സർപ്പം എന്ന പാമ്പ് തന്നെ ഇല്ലാത്ത ലോകത്ത് സർപ്പക്കാവുകളും നാഗമാണിക്ക കഥകളും ധാരാളം. സർപ്പവും നാഗമാണിക്യവും വെറും മിഥ്യയും വിശ്വാസവും ആണെന്നറിഞ്ഞിട്ടും വിദ്യാസമ്പന്നർ എന്ന് വിളിക്കപ്പെടുന്ന മലയാളികൾക്കിടയിലാണ് പാമ്പുകൾ ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ ഏറെയും എന്നതാണ് സങ്കടകരം. എന്തായാലും ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ തല ഉയർത്തി ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന രണ്ട് പാമ്പുകളെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കും. പാമ്പുകൾ തമ്മിൽ ഇണചേരുന്നതാണെന്നും ഈ സമയത്ത് അവ കൂടുതൽ അക്രമകാരിയാവുമെന്നും നിങ്ങളിൽ ചിലരെങ്കിലും വിശ്വസിച്ചിരിക്കും. പലപ്പോഴും പാമ്പുകളുടെ ഇണചേരലിൻ്റെ പ്രതീകമായി ഇതുപോലെയുള്ള ചിത്രങ്ങൾ കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നതും കാണാറുണ്ട്. ശരിക്കും ഇതാണോ പാമ്പിൻ്റെ ഇണചേരൽ? ഒരു പാമ്പ് അധിവസിക്കുന്ന മേഖല അവൻ്റെ അധീനതയിലായിരിക്കും. ആ പ്രവിശ്യയിൽ വേറൊരു പാമ്പ് ജീവിക്കാൻ അവൻ അനുവദിക്കുകയില്ല. അതിക്രമിച്ചു കയറിയാൽ അത് തർക്കമുണ്ടാക്കും. മിക്ക ജന്തുക്കളിലും ഇത്തരം പ്രവിശ്യാ തർക്കങ്ങൾ കാണപ്പെടുന്നുണ്ട്. തൻ്റെ സാമ്രാജ്യത്തിലേക്ക് മറ്റൊരു ആൺപാമ്പ് എത്തിപ്പെട്ടാൽ പ്രവിശ്യയുദ്ധം ഉണ്ടാകും. മാതൃകാപരമായി ഒരു ഗുസ്തി പോലുള്ള വഴക്കാൻ പാമ്പുകൾ തമ്മിൽ ഉണ്ടാവാറുള്ള പ്രവിശ്യയുദ്ധം. രണ്ട് പാമ്പുകളും ചുറ്റിപ്പിണഞ്ഞ് തല നിലത്ത് നിന്ന് ആവുന്നത്ര ഉയർത്തിപ്പിടിക്കും. ശേഷം എതിരാളിയുടെ തല നിലത്ത് മുട്ടിക്കാൻ പരസ്പരം തള്ളും. ആരുടെ തലയാണോ ആദ്യം നിലത്ത് മുട്ടുക, ആ പാമ്പ് പരാജയം സമ്മതിക്കും. പിന്നീട് വേറൊരു സ്ഥലം തേടി അത് യാത്രയാവും. ഈ പ്രവിശ്യയുദ്ധത്തെയാണ് നമ്മളിൽ പലരും ഇണചേരലായി കരുതിയിട്ടുള്ളത്. കൂടെ ഇണചേരുന്നത് കണ്ടാൽ നമ്മുടെ കാഴ്ച പോകുമെന്നും അവയ്ക്ക് ശല്യമുണ്ടായാൽ നമ്മൾ എത്ര കിലോമീറ്റർ ദൂരത്ത് പോയി ഒളിച്ചാലും കടിക്കുമെന്ന മൂഢവിശ്വാസവും ചില പാമ്പ് സ്നേഹികൾ വെച്ചു പുലർത്താറുണ്ട്. പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് അവ തമ്മിൽ പിണഞ്ഞ് തല ഉയർത്തി ചിത്രത്തിൽ കാണുന്നത് പോലെ ബലപരീക്ഷണം നടത്താറില്ല. വളരെ ശാന്തമായി ഒരു സ്ഥലത്ത് കിടന്നാണ് അവ ഇണചേരാറുള്ളത്. ചുറ്റിപ്പിണയാതെ ചേർന്ന് കിടന്ന് വാലുകൾ മാത്രം കോർത്ത് ഗുദദോരകൾ ചേർത്ത് വെച്ചാണ് അവ ആ കർമ്മം നിർവഹിക്കാറ്. ഇണചേരൽ കാലത്ത് പെൺപാമ്പിൻ്റെ ഗന്ധഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോൻ്റെ മണം വളരെ ദൂരത്തുള്ള ആൺപാമ്പിന് തിരിച്ചറിയാൻ പറ്റുകയും അവിടെ എത്തുകയും ചെയ്യും. ഇണചേരുന്ന സമയത്ത് തലകൾ പരസ്പരം ഉരസുന്നതായും കാണപ്പെടാറുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പാമ്പുകളുടെ ഇണചേരൽ. ഒരു വർഗത്തിൽപ്പെട്ട പാമ്പുകൾ തമ്മിലെ ഇണചേരും. പഴയ കാലത്ത് ആയുർവേദവും പറഞ്ഞിരുന്നു, മൂർഖവർഗത്തിൽപ്പെട്ടവയും രാജല വർഗത്തിൽപ്പെട്ടവയും ഇണചേർന്ന് വെന്തിരൻ എന്ന പുതിയൊരു വർഗം ഉണ്ടാകുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. മൂർഖൻ ആണും ചേര അതിൻ്റെ പെണ്ണും ആണെന്നൊക്കെ പല സ്ഥലത്തുമുള്ള വിശ്വാസം അടിസ്ഥാനരഹിതവും അബദ്ധവുമാണ്. മൂർഖൻ മൂർഖനോടെ ഇണചേരും, ചേര ചേരയോടും. നാം പലപ്പോഴും പാമ്പുകളുടെ ഇണചേരൽ എന്ന് പറയാറുള്ളത് അവ തമ്മിലുള്ള പ്രവിശ്യയുദ്ധത്തെയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇണചേരൽ സമയത്ത് അവ തമ്മിൽ പിണഞ്ഞ് തല ഉയർത്തി ബലപരീക്ഷണം നടത്താറില്ല. വളരെ ശാന്തരായി ഒരിടത്ത് കിടന്നാണ് അവർ ആ കർമ്മം നിർവഹിക്കുക. പലപ്പോഴും ചുറ്റിപ്പിണയാതെ ചേർന്ന് കിടന്ന് വാൽഭാഗം മാത്രം അവർ ഒന്നോ രണ്ടോ വട്ടം തമ്മിൽ ചുറ്റിച്ചേർത്ത് വെച്ച് ഗുദദ്വാരങ്ങൾ ചേർത്ത് വെക്കും. ആൺപാമ്പ് പെൺപാമ്പിൻ്റെ ശരീരത്തിന് മുകളിൽ തലയോ ശരീരമോ ഉരസി അവളെ ലൈംഗികമായി ഉണർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നേക്കാം എന്ന് മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.